നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക്. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തുടങ്ങിയ കഷ്ടകാലം ശനിദശയും തീരുന്നില്ല. വരുമാനമില്ലാതെ ദേവസ്വം ബോർഡ് മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്ക് ശബരിമല നടവരവിൽ വൻ കുറവ്, 71.47 കോടി രൂപയുടെ കുറവ്. ശബരിമല ശാന്തമായപ്പോൾ ഇടയ്ക്ക് കാണിക്ക വർദ്ധിച്ചിരുന്നു. എന്നാൽ യുവതികൾ കയറിയപ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം പഴയപടി. ശബരിമല വിഷയത്തിന്റെ നിറം മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്ത. SNDP ഉൾപ്പെടെ വിവിധ ഹൈന്ദവ സംഘടനകളെ ഒപ്പം കൂട്ടി വനിതാ മതിൽ കെട്ടിയെങ്കിലും ഒന്നും ശരിയായില്ല. എല്ലാം അവസാനിക്കുമ്പോൾ സർക്കാരിന് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം ബാക്കി. ഇത് രണ്ടാണ് കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തത്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നപ്പോൾ വരുമാനത്തിൽ വലിയ കുറവ്, 9.15 കോടി രൂപയുടെ കുറവാണുണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. വൃശ്ചികം 1 മുതൽ ശനിയാഴ്ച വരെ ആകെ നടവരവ് 131.45 കോടി രൂപയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇത് 202.92 കോടിയായിരുന്നു. മണ്ഡലവിളക്ക് കഴിഞ്ഞ് നടയടച്ചപ്പോൾ 62.32 കോടിയുടെ കുറവുണ്ടായിരുന്നു. December 30 മുതൽ January 6 വരെ 20.49 കോടി രൂപയാണ് നടവരവ്. കഴിഞ്ഞ വർഷം ഇതേ സമയം മകരവിളക്ക് കാലത്ത് 29 കോടി രൂപയാണ് ലഭിച്ചത്. അരവണ വിറ്റയിനത്തിൽ 9 കോടി രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 10 കോടി രൂപയായിരുന്നു. മകരവിളക്ക് ഉത്സവത്തിന്റെ 6 ദിവസം പിന്നിടുമ്പോൾ അപ്പം വിറ്റയിനത്തിൽ 96 ലക്ഷം രൂപയാണ് വരവ്. കഴിഞ്ഞ വർഷം ഇത് 1 കോടി രൂപയിൽ കൂടുതലായിരുന്നു. കാണിക്ക ഇനത്തിൽ 8 കോടി ലഭിച്ചു. കഴിഞ്ഞ വർഷം 6 ദിവസങ്ങളിൽ മാത്രം 9.51 കോടി രൂപ ലഭിച്ചിരുന്നു. അതേസമയം മറ്റൊരു കാര്യം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കാണിക്ക നൽകുന്നവരുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പേർ ഇങ്ങനെ കാണിക്കയിട്ടത്. 102 പേർ ഈ കാണിക്ക നൽകി. December 6 മുതലാണ് ദേവസ്വം ബോർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ചേർന്ന് ഈ കാണിക്ക സംവിധാനം തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ചും ശബരിമലയിൽ നടവരവ് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ബാങ്കുമായി ചേർന്ന് ഈ കാണിക്ക സംവിധാനം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയത്. ശബരിമലയിലെ നടവരവിലുണ്ടായ കുറവ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രി തന്നെ പലപ്പോഴായി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാരുടെ ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത്തരം സാഹചര്യമുണ്ടായാൽ സർക്കാർ സഹായിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന് നടവരവിലെ കുറവ് പ്രതിസന്ധി ഉണ്ടാക്കില്ല. എന്നാൽ ദേവസ്വം ബോർഡിനെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ, പെൻഷൻ തുടങ്ങിയതിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു കാര്യം, സർക്കാരും ഇടതുമുന്നണിയും വളരെ സന്നാഹങ്ങളോടെയാണ് വനിതാ മതിൽ കെട്ടി ഉയർത്തിയത്. എന്നാൽ അതിൻ്റെ നേട്ടം ഒരു ദിവസം പോലും സൂക്ഷിക്കാൻ ആയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുവതികളെ ശബരിമലയിൽ കയറ്റിയതോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇങ്ങനെയൊരു മതിൽ ഉണ്ടായിരുന്നു എന്നുപോലും സംശയമാണ് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഭക്തരടക്കം ചോദിക്കുന്നത്. അതിനിടയിൽ NSS നിലപാട്, വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്, ഭാര്യ പ്രീതി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരൊക്കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നത് വലിയ തലവേദനയായി. അനുകൂല സാഹചര്യം കളഞ്ഞു കുളിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ, ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ചെറിയ ആശങ്കയും അസ്വാരസ്യവും ഉണ്ടെന്നാണ് വാർത്തകൾ. NSS സർക്കാർ വിരുദ്ധ സമരത്തിന്റെ നായകത്വം കൂടി ഏറ്റെടുത്തതോടുകൂടി അത് കേരള രാഷ്ട്രീയത്തിലും പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ്. CPM ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ്, UDF ഇത് കാത്തിരുന്ന് കാണാനുള്ള ഒരുക്കത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങളെയെല്ലാം വിമോചന സമരമെന്ന ആഹ്വാനവുമായി രഹസ്യ പ്രചാരണത്തിലാണ് സംഘപരിവാർ സംഘടനകളും ശബരിമലയിലെ കൂട്ടായ്മകളും എന്നൊക്കെ വാർത്തകൾ പുറത്തുവരികയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത വലിയ അടിയൊഴുക്കുകളാണ്. സാമുദായിക ധ്രുവീകരണമാണ് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.